ആറാട്ടുപുഴ പത്തനംതിട്ട റൂട്ടിലോടുന്ന അണിഴം ബസിനെ മറികടന്നുപോയ ഇരുചക്ര വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. രണ്ടുപേർക്ക് പരിക്കേറ്റു. പിന്നാലെ വന്ന ബസ് വേഗത്തിൽ നിർത്തി. ഡ്രൈവറും കണ്ടക്ടറും വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. നാട്ടുകാർക്കൊപ്പം രക്ഷാപ്രവർത്തനം. ആദ്യം വന്ന കാറിന് കൈ കാണിച്ചെങ്കിലും നിർത്തിയില്ല, പിന്നെ ഒന്നും നോക്കിയില്ല. ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് ആ തീരുമാനമെടുത്തു. പരിക്കേറ്റവരെ ബസ്സിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന്. ബസ്സിലെ യാത്രക്കാർക്കും പൂർണ്ണ സമ്മതം. അപകടം നടന്ന വെട്ടിയാർ കളത്തട്ട് ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ബസ് പാഞ്ഞു. ഇവരാണ് ആരക്ഷകർ. ഡ്രൈവർ നൗഫലും കണ്ടക്ടർ സുനിലും. വെട്ടിയാറ് കളത്തട്ട് വെച്ച് രണ്ട് പിള്ളേർ വന്ന് നമ്മളെ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ പോയ ബൈക്കിനെ ഇടിച്ചിട്ട് അങ്ങനെ ഞാൻ ചെന്ന് അവ എടുക്കാൻ പോയി. അത് ഇച്ചിരി സീരിയസ് ആയിരുന്നു രണ്ട് പേർക്കും. അപ്പോൾ അടുത്ത് വണ്ടിക്കാരൊന്നും വന്ന് നിർത്തിയൊന്നുമില്ല. നമ്മൾ തന്നെ വണ്ടി കയറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വ്യാഴാഴ്ച ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണെങ്കിലും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്ന് രഘു പറയും കൂടുതൽ കാര്യങ്ങൾ. രഘു, അപകടം ഒരു വല്ലാത്ത അപകടമാണല്ലേ? ഭാഗ്യത്തിനായിരിക്കാം ഒരു പക്ഷെ അവർ സീരിയസ് ആണെന്ന് പറയുന്നു, രക്ഷപ്പെട്ടെ. എന്തായാലും ആ ബസ് ജീവനക്കാർ അപ്പോഴവരുടെ ഒരു തീരുമാനം അത് വലിയ നല്ല കാര്യമാണ്. നാട്ടിലും ബസ്സിലെ മറ്റു യാത്രക്കാരും ഒക്കെ അതിന് പിന്തുണ അർപ്പിച്ചത് നല്ല കാര്യം. എങ്ങനെയായിരുന്നു ഈ സംഭവത്തെക്കുറിച്ചൊക്കെ നൗഫലും സുനിലും ഒക്കെ സംസാരിച്ച്? മഹാപ്രളയ സമയത്താണ് നമുക്ക് ടിപ്പർ ലോറികളോടുള്ള ഒരു മനോഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടായത്. അന്ന് ബസ്സും കാറും ഒന്നും വരാത്ത ഇടങ്ങളിൽ ടിപ്പർ ലോറി വന്ന് ആളുകളെ കയറ്റിക്കൊണ്ട് പോയപ്പോൾ അതൊരു രക്ഷകരായി നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അന്ന് വരെ ഒരു കൊലയാളി വാഹനം എന്നുള്ളൊരു മോശം ഒരു ചിത്രമായിരുന്നു അതിനുണ്ടായത്. അതൊരു പരിധിവരെയെങ്കിലും മാറാൻ പറ്റി. അടുത്തിടെയായിട്ട് സ്വകാര്യ ബസ്സുകളിൽ നിന്നും അത്തരത്തിൽ വലിയ സന്തോഷകരമായ ഒരു ഒരു സഹജീവികളോടുള്ള സ്നേഹത്തിൻ്റെ ഒക്കെ വലിയ വലിയ രസകരമായ അല്ലെങ്കിൽ ഒരു അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മാസം മുമ്പാണ് ഞാൻ തന്നെ ആലപ്പുഴയിൽ നിന്ന് തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കാരണം ആറാട്ടുപുഴയിൽ ബസ്സിൽ വെച്ചൊരു രോഗിക്ക് വയ്യാതാവുന്നു. അവിടെ നിന്നൊരു 10-25 കിലോമീറ്റർ സഞ്ചരിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ എത്തിച്ചത്. അതേപോലെ സമാനമായ രീതിയിലാണ് ഇവിടെ നമ്മുടെ വെട്ടിയാർ പത്തനംതിട്ട ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയാണ്. അവിടെയും സമാനമായ രീതിയിലൊരു സംഭവം ഉണ്ടായത്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്രത്തോളം പ്രയാസപ്പെട്ട് എത്രത്തോളം റിസ്ക് എടുത്ത് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയാണ് ആ ഡ്രൈവറും ആ ബസ്സിലെ ജീവനക്കാരനുമൊക്കെ നൗഫലും ഒക്കെ ആ കാര്യത്തിൽ ഇടപെട്ടതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ദൃശ്യങ്ങളിൽ നിന്ന്. എന്തുമാത്രവുമല്ല അവിടെ ഉണ്ടായിരുന്ന ആ ബസ്സിലെ യാത്രക്കാർ, നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ ഒരു ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ കാണാൻ പറ്റും. ആ യാത്രക്കാരൊക്കെ ആ പരിക്കേറ്റ കുട്ടികൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം വേണമോ എന്നുള്ളൊരു മനോഭാവത്തിലാണ് അവിടെ നിൽക്കുന്നത്. എന്തുമാത്രമല്ല നമുക്ക് ഒരു അമ്മച്ചി ആ ഡ്രൈവറുടെ ഇപ്പുറത്ത് നിന്നു. കാരണം അമ്മച്ചി ഇങ്ങനെ ഒരു കണ്ണു വെച്ചിങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ബസ്സിൻ്റെ ഒരു വേഗതയും അല്ലെങ്കിൽ ഇത് വേഗം പോകണം എന്നുള്ളൊരു വളരെ ആകാംക്ഷയോടുകൂടി അമ്മയെ അവിടെ ഇങ്ങനെ നോക്കി. അത്തരത്തിൽ നമുക്ക് ഇത്തരം വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ ടിപ്പർ ലോറിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ ബസ്സിൻ്റെ കാര്യത്തിലും ആളുകൾക്കൊക്കെ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് അവരുടെ ജോലിയുടെയൊക്കെ ഭാഗമായിട്ടുള്ള ടൈമിംഗ് ഒക്കെ പാലിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു സഹജീവി സ്നേഹമൊക്കെ ഈ ജോലി തിരക്കുകൾക്കിടയിലും അവരുടെ ഒരു എന്താ സമയവും സമ്പാദ്യവും പണവും ഒക്കെ മറന്നുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നത് ഏറ്റവും മാതൃകാപരമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തൊക്കെ ആളുകൾക്ക് കുറച്ചുകൂടി ഒരു എന്താ ഒരു നന്മയൊക്കെ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നുണ്ട് പലപ്പോഴും. കാരണം ഈ നമ്മൾ ഈ രോഗിയെ എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടാവും, അതെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ട് കണ്ടില്ല ഇവൻ അപകടം പറ്റിയപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന തരത്തിലൊക്കെ പ്രചാരണം ഉണ്ടാവും. അതുകൊണ്ടുകൂടിയൊക്കെ ആകാം. എന്തായാലും ആളുകൾക്കൊക്കെ കുറച്ചുകൂടി ഒരു കനിവും മറ്റ് ആളുകളോടൊക്കെ ഉള്ളൊരു അനുവുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ കാലത്ത് ആയതുകൊണ്ട് മാത്രമല്ല, സ്വാഭാവികമായിട്ട് തന്നെ മനുഷ്യർ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. അങ്ങനെ എന്തായാലും ആ ഡ്രൈവർക്കും ഒപ്പം തന്നെ കണ്ടക്ടർക്കും വലിയൊരു ഒരു ആശംസ ഒരു നന്ദി നമുക്ക് പറയാം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം, ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ പത്തനംതിട്ടക്കാരാണെങ്കിലും ഈ അണിഴം ബസ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. അങ്ങനെ ഒരു സന്തോഷം കൂടി ഈ വാർത്തയിലുണ്ട്.
ശരി, അപ്പോൾ എന്തായാലും അതിൻ്റെ ഉടമസ്ഥനെയും കൂടി ആ സന്തോഷം അറിയിക്കും. അപ്പോൾ നൗഫലിനും സുനിലിനും നമ്മുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കണം. ശരി രഘു,